ഹായ് ഹലോ. ഈ ഒരു സീസണിൽ പറ്റിയൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടേത്. കുറച്ച് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. നമുക്ക് പുളി വാങ്ങി സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു സമയമാണ് മാർച്ച് ഏപ്രിൽ മെയ്. ഈ ഒരു സമയത്താണ് പുളി അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വില കുറച്ച് തന്നെ പുളി വാങ്ങി സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് സ്റ്റോർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും ചീത്തയാകാതെ കീടങ്ങളൊന്നും വരാതെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോയിൽ ഞാൻ പുളിയുടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്ന രീതി കൂടി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവും. അപ്പം നിങ്ങൾ ഒറ്റ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെ മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാനിപ്പം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച പുളിയാണ്. സാധാരണ ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് പുളി കൊണ്ടുവരാറുള്ളത്. ഇത് നമുക്ക് ആദ്യമൊന്ന് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഇതിനുള്ളിലുള്ള തൊണ്ട്, നാര്, പുളിയുടെ അരിയൊക്കെ ഒന്ന് മാറ്റി നല്ലതുപോലെ ആദ്യം നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പുളിയുടെ കുരുവോട് കൂടിയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ ആ കുരു ഉടുത്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പുളിക്കുള്ളിൽ കീടങ്ങളൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പുളി ചീത്തയായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കുരുവും അതിൻ്റെ തൊണ്ടും ഒക്കെ തന്നെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. ദേ ഞാനിത് നല്ലതുപോലെ അതിൻ്റെ തൊണ്ടൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ദേ ഇതുപോലൊരു മുറത്തിലാണ് ഞാൻ വെയിലത്ത് ഉണക്കാനായിട്ട് വെക്കുന്നത്. ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ ഉണക്കിയെടുക്കുന്നുണ്ട്. എത്രത്തോളം നമ്മൾ അതിൽ നിന്ന് ചണ്ടിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കണം. വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പുളിയുടെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഉണക്ക് കിട്ടുന്നതാണ്. അതിനായിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഉണക്കിയെടുക്കുന്നത്. ഇതേ ഇപ്പം ഞാൻ പുളി നല്ലതുപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഇതിനുള്ളിലുള്ള ചൂട് നല്ലതുപോലെ മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യാവൂ. ഇനി നമുക്ക് നല്ലതുപോലെ ക്ലീൻ ആക്കിയെടുത്തിട്ട് ഉള്ള ഒരു വെള്ളത്തിൻ്റെ നനവൊന്നുമില്ലാത്ത ഇതുപോലുള്ളൊരു ഭരണിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഭരണി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൺപാത്രത്തിലായാലും പുളി സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിൽ പുളി സ്റ്റോർ ചെയ്യരുത്. എപ്പോഴും ഇങ്ങനെയുള്ള മൺപാത്രങ്ങളിലോ ഭരണിയിലോ വേണം പുളി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ പുളി കുറച്ച് ആ ഭരണിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നർ ഏതായാലും അതിലൊട്ടും തന്നെ വെള്ളം നനവ് ഉണ്ടാവരുത്. വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ ആ ഒരു കണ്ടെയ്നറിൽ നമ്മൾ പുളി സ്റ്റോർ ചെയ്യാവൂ. ഇനി നമുക്ക് ഇതുപോലൊരു ലെയറായിട്ട് കുറച്ച് പുളി അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിനുശേഷം ഞാൻ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. പരലുപ്പ് തന്നെ ഇടണം, പൊടിയുപ്പല്ല ഇതിന് ഉപയോഗിക്കുന്നത്. ഇതുപോലെ കുറച്ച് ഉപ്പ് നമുക്ക് അതിന് മുകളിൽ ഇങ്ങനെയൊന്ന് വിതറിക്കൊടുക്കാം. ഇനി അതിന് മുകളിൽ വീണ്ടും നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ള പുളിയാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ലെയറ് ലെയറായിട്ട് പുളിയും ഉപ്പും കൂടെ ഇട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ചിലരൊക്കെ ഉപ്പും പുളിയും കൂടെ ഉരലിലിട്ട് ഇടിച്ച് ഉണ്ടയാക്കി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് സ്റ്റോർ ചെയ്ത് കാണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ പുളി ചീത്തയാവുകയില്ല. മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം പുളി കാലം കഴിയുന്തോറുമാണ് അതിൻ്റെ ഒരു പുളിപ്പ് കൂടി വരുന്നത്. മാത്രവുമല്ല നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വർഷം കഴിയുമ്പോൾ നല്ല തേൻ പോലെ തന്നെ നമ്മുടെ പുളി ഇരിക്കുന്നതാണ്. ഞാൻ ഏകദേശം ദേ ഒരു കണ്ടെയ്നർ നിറച്ചും തന്നെ പുളി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലൊരു തുണി ഉപയോഗിച്ച് ഇതിൻ്റെ വായ്ഭാഗത്ത് പ്രാണികളൊന്നും കയറാത്ത രീതിയിൽ അടച്ച് നല്ല ടൈറ്റായിട്ട് നമുക്ക് കബോർഡുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ മാർച്ച് ഏപ്രിൽ മെയ് ആണ് പുളി വാങ്ങി വെക്കാനായിട്ട് ഏറ്റവും പറ്റിയ സമയമെന്ന്. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുളി കിട്ടുമെന്ന് മാത്രമല്ല വളരെ കാശ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് എത്ര കിലോ പുളി വേണമെങ്കിലും വാങ്ങിച്ച് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ കണ്ടെയ്നർ നിറച്ച് ഞാൻ പുളി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ അടപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ അത് ഇങ്ങനെയൊന്ന് അടച്ചിട്ട് ഒരു തുണി ഉപയോഗിച്ച്, കോട്ടൻ്റെ തുണിയാണ് എപ്പോഴും നല്ലത്, കോട്ടൻ്റെ തുണി ഇതുപോലെ ഒന്ന് അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു ടോയിനോ മറ്റോ ഉപയോഗിച്ചിട്ട് കെട്ടി നമുക്ക് കബോർഡുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. എത്ര വർഷം വേണമെങ്കിലും ഈ ഒരു പുളി കേടൊന്നും പറ്റാതെ ചീത്തയാവാതെ ഇരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ പുളി സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഒരു ഭരണിയിൽ നിന്ന് എപ്പോഴും എപ്പോഴും തുറന്ന് പുളി എടുക്കരുത്. അതുപോലെ തന്നെ നനഞ്ഞ കൈ ഉപയോഗിച്ചും ഒരിക്കലും ഈ ഒരു ഭരണിയിൽ നിന്ന് പുളി എടുക്കരുത്. നമ്മുടെ ഡെയിലി ആവശ്യത്തിനായിട്ട് വേറെ ചെറിയ ഭരണിയിലോ ജാറിലോ നമുക്ക് പുളി സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ ഉണക്കിയെടുത്തതിൻ്റെ ബാക്കി പുളി ഞാൻ ഇതുപോലെ
ചെറിയൊരു ഭരണിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡെയിലി ഉപയോഗിക്കുന്ന ഭരണിയിലെ പുളി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ വലിയ ജാറിലെ പുളി എടുക്കുന്ന ടൈമിൽ അത് എടുത്തതിന് ശേഷം നല്ലതുപോലെ അതിൻ്റെ വായ്ഭാഗം കെട്ടിവെക്കാനും മറക്കരുത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ പ്രാണികളൊക്കെ കയറിയിട്ട് നമ്മൾ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പുളി പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. അപ്പം പുളി സ്റ്റോർ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ഇനി നമുക്ക് പുളിയുടെ പേസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഏകദേശം ഇവിടെ ഒരു 150 ഗ്രാമോളം പുളി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പുളി നല്ലതുപോലെ തിളച്ച വെള്ളത്തിൽ ഒന്ന് കുതിരാനായിട്ട് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ നമ്മൾ മലയാളികൾക്ക് പുളിയുടെ പേസ്റ്റ് അത്രയും ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പുളി വെള്ളമാണ് കറികളിലൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഡിഷുകളിലാണ് സാധാരണ നമ്മൾ പുളിയുടെ പേസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റുകളിലും നമുക്കിത് വാങ്ങാനായിട്ട് പറ്റും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ നമ്മുടെ പുളി നല്ലതുപോലെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മൾക്ക് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കാം. ദേ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുളി നല്ലതുപോലെ ആ ചൂടുവെള്ളത്തിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് പേസ്റ്റ് പരുവത്തിൽ. ഞാൻ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു പേസ്റ്റ് നമുക്ക് പുളി ഉപയോഗിക്കുന്ന എല്ലാ കറികളിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. സാധാരണ ഞാനിങ്ങനെ തയ്യാറാക്കി വെക്കുന്നത് എനിക്ക് പുളിയിഞ്ചി തയ്യാറാക്കാനും രസമൊക്കെ തയ്യാറാക്കാനും ഒക്കെ ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പുളിയിഞ്ചി ആയാലും രസമൊക്കെ ആയാലും ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എന്നാൽ നല്ലതുപോലെ നമ്മുടെ പുളി അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റെയിനർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിനകത്തുള്ള ചണ്ടികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ പേസ്റ്റ് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും അത് ചീത്തയാകില്ല കേട്ടോ. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ കറികളൊക്കെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. പ്രത്യേകിച്ച് സാമ്പാർ പോലുള്ള കറികളൊക്കെ വെക്കുന്ന ടൈമിൽ മിക്കപ്പോഴും ഞാൻ പുളി കുതിരാനായിട്ട് ഇടാൻ മറക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ദേ ഇപ്പം ഞാൻ പുളിയുടെ പേസ്റ്റ് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഈ ഒരു പാനിലിട്ട് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പ്രോസസ്സ് കാണുമ്പം ഒരു വലിയ പ്രോസസ്സ് പോലെ തോന്നുമെങ്കിലും വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു പ്രോസസ്സാണ്. പ്രത്യേകിച്ചും രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കളപ്പണിയൊക്കെ പെട്ടെന്ന് തീർന്നു കിട്ടും. ദേ ഇപ്പം ഞാൻ നമ്മുടെ പുളി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഉപ്പും കൂടെ ഇട്ട് ഈ ഒരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കുമ്പോൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു പേസ്റ്റ് ചീത്തയായി പോകില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഉപ്പ് നല്ലതുപോലെ ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഓഫാക്കി നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് നമ്മൾ ഭരണിയിൽ സൂക്ഷിച്ചു വെക്കുന്നത്. ദേ ഇപ്പം നമ്മുടെ പുളി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഭരണിയിൽ നിറച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പേസ്റ്റ് ചീത്തയാകാതെ തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും. മാത്രമല്ല നമുക്ക് ഏതൊരു കറി തയ്യാറാക്കുന്ന ടൈമിലും ഈ ഒരു പേസ്റ്റും ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.